ഒറ്റത്തവണ, വെറും ഒറ്റത്തവണ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാവും. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. 60 സെക്കൻഡോളം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇളക്കുക. സൂപ്പർ മരുന്നാണ്, അടിപൊളി മരുന്ന്. നിങ്ങളെ എത്ര വലിയ പല്ലുവേദന ആയാലും പമ്പ നടക്കും. അസഹനീയമായ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അതിശക്തമായ ഒരു പല്ലുവേദന എനിക്ക് വന്നിരുന്നു. ഞാൻ മാസങ്ങളോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഉമിനീര് പോലും ഉള്ളിൽ ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്രയും വേദന അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു മരുന്ന് ചെയ്തു തന്നു. ആ മരുന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഉപയോഗിച്ചപ്പോൾ തന്നെ അന്നേരം തന്നെ എൻ്റെ വേദന അപ്രതീക്ഷിതമായി. ഒറ്റത്തവണ, വെറും ഒറ്റത്തവണ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാവും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എനിക്ക് വന്നിട്ടുള്ളതാണ്, ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൺഫേം ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പല്ലുവേദന. എന്തൊരു വേദന? പല്ലുവേദന. ഓക്കെ, അപ്പോൾ എത്ര അതികഠിനമായിട്ടുള്ള പല്ലുവേദന ആയാലും അത് പൂർണ്ണമായിട്ട് മാറുവാൻ. ഓക്കെ, അതായത് നിങ്ങൾക്ക് റൂഫ് കനാലോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു മരുന്ന് ഉപയോഗിക്കേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ പല്ലുവേദന പൂർണ്ണമായിട്ടും വേറിട്ടു പോകുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി. ഓക്കെ, ആദ്യമേ തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് ടോപ്പിക് കിട്ടുക. ഓക്കെ, അപ്പോൾ പല്ലുവേദന. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആ ഒരു പല്ലുവേദനയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ഒരു വേദന അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. എന്നും ഫാസ്റ്റിംഗ് ആയിരിക്കും. ആരും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, എന്താ അത്? ഞാൻ ഫാസ്റ്റിംഗ് ആണ്. സംഭവം ഇതാണ് രസമായിട്ട്, പല്ലുവേദന കഴിക്കാക്കൂല്ല. അലവിയോ കേക്കോ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എല്ലാം ഉണ്ടാവും, നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ കഴിക്കാക്കൂല്ല. വേദന കൊണ്ട് പെടഞ്ഞായിക്കാവിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ഒരു പല്ലുവേദന കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഈ മരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കൊരു പല്ലുവേദന വന്നിരുന്നു. അസഹനീയമായ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അതിശക്തമായ ഒരു പല്ലുവേദന എനിക്ക് വന്നിരുന്നു. ഞാൻ മാസങ്ങളോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഉമിനീര് പോലും ഉള്ളിൽ ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. പല്ലുവേദന പല്ലുവേദന എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇരുന്ന് കരയുമായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റില്ല, എണീറ്റിരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എവിടെ പോയാലും പല്ലുവേദന സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അത്രയും വേദന അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു മരുന്ന് ചെയ്തു തന്നു. ആ മരുന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഉപയോഗിച്ചപ്പോൾ തന്നെ അന്നേരം തന്നെ എൻ്റെ വേദന അപ്രതീക്ഷിതമായി. ആർക്ക് എപ്പോൾ തന്നെ ഈ പല്ലുവേദന വന്നാലും, കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വയസ്സായവർക്കായാലും ആർക്ക് തന്നെ ആയാലും എപ്പോൾ പല്ലുവേദന വന്നാലും ഈ മരുന്ന് ഉടൻ ചെയ്താൽ അപ്പോൾ തന്നെ പല്ലുവേദന പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. യാതൊരു സംശയം വേണ്ട. ഒറ്റത്തവണ, വെറും ഒറ്റത്തവണ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാവും. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എനിക്ക് വന്നിട്ടുള്ളതാണ്, ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൺഫേം ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊരു 6 മാസം വരെ ഡൽഹിയിലായിരുന്നു. അതിനുശേഷം വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര പല്ലുവേദന. 6 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കുണ്ട് പൊളിഞ്ഞ്, മൊത്തം പൊളിഞ്ഞ് പല്ലുവേദന. നശിപ്പിച്ചില്ലേ? വീട്ടിൽ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അരി മുഞ്ചി, മണ്ണെണ്ണയെ മുഞ്ചി, റേഷൻ കാർഡ് വെള്ളത്തിലായി എന്ന് പറഞ്ഞതായിപ്പി. എന്നോട് ഫോണിൽ കൂടി പല്ലുവേദന ആണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ മരുന്ന്. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന, ഒരു രക്ഷയില്ല. സാധാരണ ഇന്നത്തെ കാലത്ത് ഈ ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പൈസ ഉള്ള വ്യക്തിയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് ക്ലീൻ ചെയ്ത് പ്രൂഫ് കനാലൊക്കെ ചെയ്യും, നല്ല പൈസയാവും. ഓക്കെ, അപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് അത് പറ്റത്തില്ല. സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് അതിനുള്ള പൈസ ഉണ്ടാകത്തില്ല. പ്രൂഫ് കനാലേ ഏത്? അത് തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ചെയ്യാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യും? ഈ വേദന സഹിച്ച് സഹിച്ച് അവസാനം പല്ല് എടുത്തു കളയാൻ പോകും, പല്ല് എടുത്തു കളയാൻ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ആയിരിക്കും ആ ഒരു പല്ല് പുഴുന്ന് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു പല്ലുവേദനയുടെ ആധിക്യം കൊണ്ട് ഈ പല്ലിനെ പിഴുത് കളയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകും. അവർ പിഴുത് കളയുകയും ചെയ്യും, പിഴുത് കളയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സംഭവിക്കുന്നത് അല ഒട്ടും. മനസ്സിലായില്ലേ? ഈ കവള ഒട്ടും. പിന്നെ എന്ത് ചെയ്താലും കവള നൂലത്തില്ല. അതുകൊണ്ടാണ് ധാരാളം പൈസ മുടക്കി റൂഫ് കലാലൊക്കെ ചെയ്ത് പല്ല് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? പൈസ വേണ്ടേ? അപ്പോഴ്
പല്ലെടുത്ത് കളയും, അവിടെ അതങ്ങനെ അങ്ങ് പോകും. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ പല്ലെടുത്ത് കളയണ്ടെന്ന്, ആ പല്ലെടുത്ത് കളയണ്ടേ. ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന ആര് മരുന്നൊന്ന് യൂസ് ആക്കി നോക്ക്, എങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ടോ നോക്ക്. പല്ല് നിങ്ങൾക്ക് കുത്തി പറിച്ച് കളയണ്ട, അതൊക്കെ അവിടെ എഴുതോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. പല്ല് കളയണ്ട, സൂപ്പർ മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. നിങ്ങൾ കേട്ടല്ലോ, അനുഭവം കേട്ടല്ലോ, ഉള്ള പറഞ്ഞതാണ്. ഒടുക്കത്തെ പല്ലുവേനായിരുന്നു നമുക്ക്, ഒരു രക്ഷയില്ലാത്ത പല്ലുവേന, മനസ്സിലായില്ലേ? അപ്പൊ ഇനി ആ ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകും. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഔഷധം കൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആരം. കണ്ടതോ, ആരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ പറയും എന്താണ് ആരം ചോദിക്കും. ഇതിന് വേറൊരു പേരുണ്ട്, ചീനക്കാരം. ഓക്കെ, ചീനക്കാരം എന്ന് പേരുണ്ട്, ആരം എന്ന് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്ത് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെറിയൊരു പീസ് ആരം എടുക്കുക, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് അതിന് നിങ്ങളിത് ഇട്ട് കൊടുക്കുക. ഉണ്ടല്ലോ, ഒരു പീസ് ആരം എടുക്കുക, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് ഇളക്കുക. ഓക്കെ, ഈ ഇളക്കുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇളക്കണ്ട, ഇതിന് ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി. ഒരു മിനിറ്റ് കറക്റ്റ് 60 സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ഇളക്കണം. ഉണ്ടല്ലോ, ഒരു 60 സെക്കൻഡോളം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇളക്കുക. സൂപ്പർ മരുന്നാണ്, അടിപൊളി മരുന്ന്. നിങ്ങളെ എത്ര വലിയ പല്ലിവേദന ആയാലും പമ്പ നടക്കും. എത്ര കാലപ്പഴക്കമുള്ള എത്ര വലിയ കൂടിയ പല്ലിവേദന ആയാലും ഈ ഒറ്റ മരുന്ന് കൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു 60 സെക്കൻഡോളം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരു 60 സെക്കൻഡ് നിങ്ങൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ 60 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതിനെ മാറ്റിയെടുക്കുക. ഈ വെള്ളമാണ് മരുന്ന്. ഓക്കെ, അപ്പോൾ ഈ മരുന്ന് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. ഇതാണ് മരുന്ന്, സൂപ്പർ മരുന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങെടുക്കുക. ഓക്കെ, ഈ മരുന്ന് ഇതുപോലെ ആക്കേഷണം ചെയ്യേണ്ടതിനെ ഒന്ന് കുൽക്കുഴിക്കുക. വായിക്കകത്ത് കുൽക്കുഴിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഭാഷ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ കവിൾ കൊള്ളുക അല്ലേ, കവിൾ കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇതിനെ വായിക്കകത്ത് വേണ്ടേ, ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് വായിക്കാതെ വെച്ചിരിക്കുക, തുപ്പി കളയുക. എന്നിട്ട് വീണ്ടും എടുക്കുക. വായിക്കാത്ത ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യുക, തുപ്പി കളയുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 തവണ നിങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഒന്ന് കൗൾ കൊടുക്കുക, എന്നിട്ട് തുപ്പി കളയുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തു നോക്ക്, സൂപ്പർ മരുന്ന്. നിങ്ങളിത് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ 100% ആ പല്ലുവേദന പൂർണ്ണമായിട്ട് മാറിയിരിക്കും. ഇനിയിപ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു 3 ദിവസം നിങ്ങൾ ഇതേപോലെ ഉപയോഗിക്കുക. ഒരു 3 ദിവസം നിങ്ങൾ ഇതേപോലെ ഉപയോഗിച്ചാൽ മതി, പല്ലുവേദന ജന്മത്തിൽ വരില്ല. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.